السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. {الف لام كتابٌ أُحكِمت آياتُهُ ثُمَّ فُصِّلَتْ ثُمَّ فُصِّلَتْ مِن لَدُنْ حَكِيمٍ خَبِيرٍ صدق الله مولانا العظيم. وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: كتاب الله فيه خبر ما قبلكم ുംഴുക്കുമുമാ ബും ഇല ആഹിരു ഹദീസ് സർവാധരണീയരായ സഹോദരന്മാരെ നമ്മുടെ പ്രസ്ഥാനം നമുക്ക് വേണ്ടി ഒരുക്കിത്തന്നാം ഈ മഹത്തായ ഖുർആൻ സമ്മേളനത്തിൽ വിവിധ സെഷനുകളിലായി അവതരിപ്പിക്കപ്പെടുന്ന ഖുർആൻ ആശയ പാഠങ്ങൾ കേൾക്കാൻ വേണ്ടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ വിസ്മയങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം വളരെ ബൃഹത്തായ ഒരു വിഷയമാണ് ഇവിടെ സംസാരിക്കാനുള്ളത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിഷയം അവതരിപ്പിച്ചു തീരുകയും വേണം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പലതും മാറ്റിവെച്ച് സുപ്രധാനമായ ചർച്ചകളിൽ മാത്രം ഒതുങ്ങാം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അത് അള്ളാഹു ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്കാണ് ഈ വിശുദ്ധ ഖുർആന്റെ സ്വഭാവം സൂറത്ത് ഹൂദിന്റെ ഒന്നാം വചനത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് ഞാനെൻ്റെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഇവിടെ പാരായണം ചെയ്തു ഈ വിശുദ്ധ ഖുർആൻ ഇത് ായ ഒരു വേദ ഗ്രന്ഥമാണ് വേദഗ്രന്ഥമാണ് അതിൻ്റെ വചനങ്ങൾ സുഭദ്രമാണ് പിന്നീട് അതിൻ്റെ ആശയങ്ങളോ അത് സുവ്യക്തമായി അവതരിപ്പിക്കപ്പെട്ടതുമാണ് മില്ലതുൻ ഹക്കീമിൻ സൂക്ഷ്മജ്ഞാനിയായ യുക്തിമാനായ റബ്ബുൽ റബ്ബുൽത്തിൻ്റെ അവതരണമാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരായത്തിൽ വിശുദ്ധ ഖുർആന്റെ എല്ലാ സമ്പൂർണതയും ഒത്തുചേർന്നിരിക്കുന്നു അല്ലാമ ബിനു കസീർ ഈ ആയത്തുധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം അക്ഷരാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഗംഭീരമാണെന്ന് പ്രഖ്യാപിക്കുന്ന ആയത്താണ് ഇത് അതാണ് ആദ്യം പറഞ്ഞു സുമുലത്ത് പിന്നെയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അക്ഷരവും അർത്ഥവും സുഭദ്രമാണ് സുവ്യക്തമാണ് ഇതൊരു ചെറിയ ആശയമല്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സമ്പൂർണമാണ് ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥം അവതരിപ്പിക്കുക അസാധ്യമാണ് എല്ലാ അർത്ഥത്തിലും അമാനുഷികമാണ് ഈ ഗ്രന്ഥം എന്ന് പറയാതിരിക്കാൻ വയ്യ പ്രധാനമായും നമുക്ക് വിശുദ്ധ ഖുർആാന്റെ മൂന്ന് തലങ്ങളിലുള്ള അമാനുഷികതയെ നോക്കിക്കാണാം അതുമാത്രമാണ് ഞാൻ ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എവിടെയാണ് ഖുർആൻ അമാനുഷികമാകുന്നത് ഒരിക്കലും തെറ്റാത്ത പ്രവചനങ്ങളാണ് ഒന്നാമത്തേത് ധാരാളം പ്രവചനങ്ങൾ ഖുർആൻ നടത്തിയിട്ടുണ്ട് ആ പ്രവചനങ്ങളുടെ ലിസ്റ്റ് നീണ്ടതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ബോധ്യപ്പെടാവുന്ന വിധത്തിൽ അന്ന് വിശുദ്ധ ഖുർആൻ നടത്തിയ ഒരു പ്രവചനത്തിൻ്റെ അത്ഭുതം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാൻ വെക്കാം റോം ഷാമുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടു വിശ്വാസികൾ പരാജയപ്പെടുമ്പോൾ അവിശ്വാസികളുമായുള്ള ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുമ്പോൾ വിശ്വാസി വിശ്വാസിഹൃദയങ്ങൾ തളർന്നുകൊണ്ടിരിക്കുകയാണ് ഏതുപോലെ ഇസ്രയേൽ പാവപ്പെട്ട പലസ്തീനെ നശിപ്പിച്ച് തകർത്ത് കളയുമ്പോൾ നിഷ്ഠൂരമായി കൊന്നെടുക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ മനുഷ്യപ്പറ്റുള്ള ഒരാൾക്കും കഴിയില്ല അതിന് വിശ്വാസിയാവണമെന്നില്ല മനുഷ്യപ്പറ്റുള്ളവർക്കാർക്കും കഴിയില്ല പക്ഷേ ഈ ഇസ്രായേലിൻ്റെ ഈ ശക്തമായ ആക്രമണം കണ്ട് മടുത്ത യുദ്ധക്കൊതി കണ്ട് മടുത്ത വർത്തമാനകാലത്തോട് നമ്മൾ വിളിച്ചു പറയുകയാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ ഒരു കാലത്ത് ഫലസ്തീൻ ഉയർത്തെടു നിൽക്കും ഇസ്രയേൽ തുടച്ചു നീക്കപ്പെടും ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിനൊരു അത്ഭുതം തോന്നാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എങ്ങനെയാണ് ആ സാധുക്കൾ ഇനിയൊന്ന് എഴുന്നേറ്റ് നിൽക്കുക എങ്ങനെയാണ് അവർക്ക് എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കാനാവുക എല്ലാം തകർന്നിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് എല്ലാം തകർന്നു പോയ ഒരു നാട് ആ നാടിനെക്കുറിച്ച് കുറിച്ച് സൂറത്ത് റൂമിന്റെ തുടക്കത്തിൽ സയ്യദുന റസൂൽഹി സ്വല്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിന്റെ കല്പന പ്രകാരം അള്ളാഹുവിന്റെ വചനങ്ങള് എൻ്റെ സംബോധിതരെ റോമ പരാജയപ്പെട്ടിട്ടുണ്ട് അത് സമ്മതിക്കുന്നു ഇപ്പോൾ പരാജയത്തിലാണ് ഭൂമിയിൽ ഏറ്റവും താഴുന്ന ഒരു പ്രദേശത്ത് വെച്ച് ഇവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല എന്റെ വിഷയത്തിൽ മാത്രവും നിന്നുകൊണ്ട് സംസാരിക്കട്ടെ ഷാമിൽ വെച്ച് ഇവർക്ക് ശക്തമായ പരാജയം നേരിട്ടിട്ടുണ്ട് ഇവർ ആ പരാജയം അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഖുർആാൻ പറഞ്ഞു ഒട്ടും പേടിക്കേണ്ടതില്ല കേട്ടോ ഒട്ടും പേടിക്കേണ്ടതില്ല കാരണം എന്താണ് ഇവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ പരാജയങ്ങൾക്കൊടുവിൽ ഇവർ വമ്പിച്ച വിജയം നേടാൻ പോകുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ ശക്തമായിട്ട് ചെയ്യുകയാണ് ശത്രുക്കളെ താക്കീതു ചെയ്യുന്നു മുസ്ലിമീങ്ങൾക്ക് സുവിശേഷവും അറിയിക്കുകയാണ് ഒട്ടും ഭയപ്പെടേണ്ടതില്ല ഇവർ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു അവർ അമ്പെ പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും അവർ ജയിച്ചു വരാനിരിക്കുന്നു ഫീബിൻ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കാര്യം ലോകത്ത് കാര്യങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ് ഒരു ഫറോവമാരുടെയും ഒരു പോക്കിരി തമ്പുരാക്കന്മാരുടെയും കയ്യിലല്ലാഹിൽ അധികാരം അള്ളാഹുവിന്റെ അടുത്തു മാത്രമാണ് അതുകൊണ്ട് അള്ളാഹു പാവപ്പെട്ട വിശ്വാസികൾക്ക് കരുത്തേകി അവരെ വിജയിപ്പിക്കും കൂടെ വല്ലാതെ സന്തോഷിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു കൃത്യം ഏഴു വർഷം കഴിയുമ്പോഴേക്ക് ഈ വിജയം ഖുർആൻ പ്രഖ്യാപിച്ചതുപോലെ നടന്നു അൻഹു ശത്രുക്കളോട് ആ വിഷയത്തില് വെക്കാൻ പന്തയം വെക്കാൻ വരെ തയ്യാറായി എന്തുകൊണ്ട് ഈ പറയുന്നതില് എനിക്കത്രയും വിശ്വാസമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുറപ്പുണ്ടോ എന്നവരോട് ചോദിച്ച് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അബൂബക്കരിഹു അവരോട് പറഞ്ഞു ഏഴ് കൊല്ലം കൊണ്ട് പരാജയപ്പെടും എന്ന് തന്നെ പറഞ്ഞു എന്ന് ഒരു റിപ്പോർട്ട് കാണാം എന്ന് പറഞ്ഞതിനെ കാരണം മുത്തുനബി സാഹു അലഹു വസല്ല തങ്ങൾ തങ്ങളിൽ നിന്ന് കിട്ടിയ പാഠമനുസരിച്ച് സുദ്ധിക്ക് തങ്ങളത് പറയുകയും ആ പ്രവചനം അതുപോലെ പുലരുകയും ചെയ്തു ഇത് കേവലം ഒരു ഉദാഹരണം മാത്രമാണ് ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് രണ്ടാമത് വിശുദ്ധ ഖുർആൻ അമാനുഷികമാകുന്ന രണ്ടാമത്തെ തലം സയ്യദുന റസൂൽ സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ നിരക്ഷരതയാണ് ഉമ്മിയത്താണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരക്ഷരത എന്നത് അപമാനമാണ് എഴുത്തുമായനെ അറിയാത്ത ആൾ എന്ന് പറഞ്ഞാൽ നമുക്കത് അപമാനമാണ് പക്ഷേ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അയിമ്മത്തുകൾ രേഖപ്പെടുത്തുന്നത് കാണാം നമുക്ക് അത് ഐബാണെങ്കിലും അപമാനമാണെങ്കിലും മുത്തുനപിക്കാത് ഷറഫാണ് ഔന്നിധ്യമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എ ബി സി ഡി പോലും പഠിച്ചിട്ടില്ലാത്ത ഒരാള് യൂണിവേഴ്സിറ്റി വി ആയി എന്ന് പറഞ്ഞാൽ ഒന്ന് അന്തിക്കാത്ത ആരും ഉണ്ടാവില്ല എന്നതുപോലെയാണ് എല്ലാ സംരക്ഷണവും വല്ലിപ്പയും പിതൃവ്യനും അവരൊക്കെ നൽകിയിട്ടും അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹു വസല്ലം ഔദ്യോഗികമായി വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കപ്പെടാത്തത് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഉമ്മിയായ റസൂൽഹു അലൈഹു വസ്ല്ലമാങ്ങൾ ലോകത്തുള്ള മുഴുവൻ വിവരസ്ഥരെയും അറിവാളന്മാരെയും ഞെട്ടിച്ചുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ വിപ്ലവം വിളംബരം ചെയ്യണം ഹബീബ് സല്ലു അലഹി വസ്ല്ലം അങ്ങനെ ചെയ്തു വിശുദ്ധ ഖുരാൻ പറഞ്ഞു ഇതിനു മുമ്പ് അങ്ങൊരു പുസ്തകവും വായിച്ചിരുന്നില്ല അങ്ങയുടെ കൈ കൊണ്ട് ഒരക്ഷരം പോലും ഒരു പുസ്തകം പോലും തങ്ങൾ എഴുതിയിരുന്നില്ല ഇതല്ലൂൻ എങ്കിൽ ഈ മിഥ്യാവാദികൾക്ക് അങ്ങേയെ സംശയിക്കാമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സംശയിക്കാൻ വകുപ്പുണ്ടാകുകയായിരുന്നു കാരണം മുത്തുനബി അലൈഹി സ്വലം നല്ല മെമ്മറി പവർ ഉള്ള ആളായിരുന്നു ദിഷണാശേഷിയുള്ള ആളായിരുന്നു എല്ലാമായിരുന്നു അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് അവിടത്തേക്ക് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊടുത്തിരുന്നുവെങ്കിൽ സമകാലികരിൽ ഒന്നാം സ്ഥാനം മുത്തുനബിക്ക് തന്നെ ആയിരിക്കും അന്നേ അതിന് അംഗീകാരം കിട്ടി എല്ലായിടത്തും ഒന്നാം സ്ഥാനം നേടി അംഗീകാരങ്ങൾ വാങ്ങി അവസാനം നാൽപ്പത് വയസ്സായി നുപൂപത്ത് കിട്ടി അള്ളാഹു വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചുകൊണ്ട് ഓദാം പറഞ്ഞാൽ ഇവർ പറയും മുഹമ്മദ് ചെറുപ്പത്തിലേ ഉഷാറാണ് ഇപ്പം നമ്മൾ വിചാരിച്ചതിലപ്പുറം ഒന്നും കൂടെ ഉഷാറായി എന്നേ അവരത് പറയുള്ളൂ അതിനൊരു ചാൻസ് കൊടുക്കരുത് നാൽപ്പത് വയസ്സുവരെ ഇങ്ങനെ ഒരനുഭവം ഉണ്ടാവരുത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം അങ്ങ് പറയാൻ തുടങ്ങണം ഇങ്ങനെയുള്ള ഒരാൾ മുൻവേദങ്ങൾ വായിച്ചു കോപ്പി അടിച്ചു എന്ന് പറയാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ഇനി ഈ പൂർണ്ണ ഉമ്മിയായ സയ്യദുന റസൂലം ഈ വിശുദ്ധ ഖുർആാനിലൂടെ അവതരിപ്പിക്കുന്ന വൃദ്ധാന്തങ്ങളാവട്ടെ ഭൂതവും വർത്തമാനവും എല്ലാം അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു ബഹുമാനപ്പെട്ടു പറഞ്ഞു അലഹു വസ്ലം പറയുന്നത് ഞാൻ കേട്ടുവിന്റെ വിശുദ്ധ കുർ അതിൽ നിങ്ങളുടെ ഭൂതകാല വിവരങ്ങളുണ്ട് ഭാവിയുടെ പ്രവചനങ്ങളുണ്ട് നിങ്ങളുടെ മുമ്പിൽ ചൂടോടെ നിലനിൽക്കുന്ന വർത്തമാന സാഹചര്യങ്ങളുടെ പരിഹാരവും വിധിയും അതിലുണ്ട് വഴുക്കുമുമാഭക്കും എത്ര മനോഹരമാണ് ഈ ഹദീസ് ഇതിലുണ്ടെല്ലാം നേരത്തെ കേട്ടല്ലോ ഒരു പ്രവചനം പുലർന്ന രൂപം അതുപോലെ എത്ര പ്രവചനങ്ങൾ പുലർന്നു മൂന്ന് കാലങ്ങൾക്കും പിടുത്തം കൊടുക്കാത്തവനാണ് കാലങ്ങളുടെ സൃഷ്ടാവായ കാലാധിവർത്തിയായ പടച്ചു തമ്പുരാൻ അതുകൊണ്ട് തന്നെ അവന്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് തെളിയിക്കാൻ വേണ്ടി മൂന്ന് കാലങ്ങളുടെ ടാവട്ടത്തിൽ ഒതുങ്ങി നിൽക്കാതെ മൂന്ന് കാലങ്ങളിൽ ഒന്നിൻ്റെയും ടാവട്ടത്തിൽ ഒതുങ്ങി നിൽക്കാതെ എല്ലാ വിഷയങ്ങളും ലോകത്തുള്ള സകലമായ വിഷയങ്ങളും വിശുദ്ധ ഖുർആാൻ ചർച്ച ചെയ്തു അവിടെ അങ്ങ് ഉറപ്പിക്കുകയാണ് ഇത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനം തന്നെ മുത്തലബി വസ്ലം വീണ്ടും പറഞ്ഞു ചേർത്തു പിടിക്കേണ്ട രൂപത്തിൽ പിടിച്ചാൽ ഒരാളും സ്വന്തം അനുസരിച്ച് പിഴച്ചു പോകില്ല പണ്ഡിതന്മാർക്ക് പഠിച്ചാൽ ഇമ്പം തീരാത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എത്ര പഠിച്ചാലും തീരൂല

രണ്ടാമത്തെ തവണയും കൂടെ വായിച്ചേക്കാം ചിലപ്പോൾ അത്രയും താൽപര്യം ജനിപ്പിക്കുന്ന ഒരു നോവലാണെങ്കിൽ ഒരു തവണയും കൂടെ നിങ്ങൾ സഹിച്ചു വായിച്ചേക്കാം നാലാമത്തെ തവണ വായിക്കാൻ അത് നിങ്ങൾ അത് വായിക്കാൻ നിങ്ങളെ കിട്ടുമോ ഇല്ല അവിടെയാണ് വിശുദ്ധ ഖുർആൻ കൊല്ലങ്ങളായി പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോഴും ആ വിശുദ്ധ ഖുർആന്റെ പാരായണ ഇമ്പം തീരുന്നില്ല അതങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇവിടെ നമ്മൾ ആമുഖത്തിൽ കുർആാൻ പാരായണം കേട്ടപ്പോൾ എത്ര ശ്രദ്ധയോടെ എത്ര ആവേശത്തോടെയാണ് നിങ്ങളത് ശ്രദ്ധിച്ചത് ഇന്നും നിങ്ങൾ ഓദിക്കൊണ്ടിരിക്കുന്ന യാസീനുകൾ ആവേശത്തോടെയല്ലേ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും പഠിച്ചാൽ തീരാത്ത വിഷയങ്ങളെന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ വളരെ കൃത്യമായി നബിസ്വല്ലാഹു അലഹി വസ്ലം ആ ഹദീസിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു സംഗതി ഉണ്ട് അവിടെയാണ് നമ്മുടെ ഈ വിഷയത്തിന്റെ മർമ്മം ഖുർആാന്റെ വിസ്മയങ്ങൾ അവസാനിക്കില്ല അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഓരോ ദിവസവും പുതുത് പുതു പുതിയത് പുതിയതാ അങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ വിശുദ്ധ ഖുർആാനിൽ ഒരായത്ത് കാണാൻ പറ്റും സൂറത്തു ഫാത്തിറിന്റെ വലിയ ആയത്തുകളാണ് ഞാൻ അതിൻ്റെ മർമ്മം പറയാം അലം തറ ആകാശത്ത് നിന്ന് ഒരേ സ്വഭാവമുള്ള ജലം ഇറക്കി ആ ജലത്തിനൊരൊറ്റ സ്വഭാവമാണ് ഒരു നിറമാണ് ഒരു രൂപമാണ് പക്ഷേ എന്താ സംഭവിച്ചത് ആ ജലം ആ ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ മുളപ്പിച്ചു വിവിധ വർണ്ണങ്ങളിലുള്ള പഴങ്ങൾ അള്ളാഹു പറയാണ് ഞാൻ മഴ പെയ്യിപ്പിച്ചു ആ വെള്ളം കാരണം വിവിധ വർണ്ണങ്ങളിലുള്ള പഴങ്ങൾ വെള്ളത്തിനൊരൊറ്റ രൂപമാണ് പക്ഷെ ആ വെള്ളം ഭൂമിയിൽ വീണപ്പോൾ അതിന്റെ സാന്നിധ്യത്തിൽ മുളച്ച പഴങ്ങള് പച്ചയുണ്ട് കറുപ്പുമുണ്ട് ചുവപ്പുണ്ട് മഞ്ഞയുണ്ട് അല്ലെ അങ്ങനെയാണ് എന്നിട്ട് ആ കൂട്ടത്തിൽ പറഞ്ഞു പർവ്വതങ്ങളിലും നമുക്ക് കാണാൻ കഴിയും വെളുപ്പും ചുവപ്പും അൽവാനുഹ വിവിധ വർണ്ണങ്ങളുള്ള കാക്കയ പോലെ കറുത്ത നല്ല കടും കറുപ്പുള്ള മലം ആ മലകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ മലകളുടെ കൂട്ടത്തിലും വിവിധ വർണ്ണങ്ങളുള്ള മലകളെ സൃഷ്ടിച്ചു എന്ന് പറയാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും മലകൾ വിവിധ വർണ്ണത്തിലുള്ള വ്യാ ഉണ്ടാകുമോ പണ്ടുകാലത്ത് അതിനനുസരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു അന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലാകാൻ പറ്റുന്നതുപോലെ ചിലർ പറഞ്ഞു അത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മുറിച്ചെടുക്കുന്ന പാറകളുണ്ട് മാർബിളുകൾ ഗ്രാനൈറ്റുകൾ അത് വിവിധ കളറിലാണുള്ളത് പല വർണ്ണങ്ങളിലാണ് അതുള്ളത് പക്ഷെ അത് മലയിൽ മാത്രമല്ല മലയല്ലാത്ത സ്ഥലത്തും ചതുപ്പ് സ്ഥലങ്ങളിലും ഉണ്ടാവും നിരന്ന സ്ഥലങ്ങളിലും ഉണ്ട് ആ തരത്തിലുള്ള പാറകൾ പക്ഷെ അവിടെയാണ് ഇന്ന് ലോകം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നത് എന്താണത് തെക്കേ ആ അമേരിക്കയിലെ തെക്കേ അമേരിക്കയിലെ പെറുവിലുള്ള ഏറ്റവും മനോഹരമായ മഴവിൽ കുന്ന് എന്ന് വേണമെങ്കിൽ പറയാം റെയിൻബോ മൗണ്ടൻ ഇത് കാണുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇപ്പോൾ തന്നെ നിങ്ങൾ ഗൂഗിൾ ചെയ്തു നോക്കിയാൽ കാണാം പെറുവിലെ റെയിൻബോ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണണം എന്നില്ല നിങ്ങൾ ഗൂഗിൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും എല്ലാവർക്കും ഇപ്പോൾ ചെയ്തു നോക്കിയാൽ കാണാൻ കഴിയും എത്ര മനോഹരമാണ് ഒന്ന് ആലോചിച്ച് നോക്കും എന്ന് പറഞ്ഞത് ശരിക്ക് നമുക്ക് അങ്ങ് ബോധ്യപ്പെടുന്ന വിധത്തിലാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും സാക്ഷാത്കാരം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞോ അത് പിഴക്കൂല വിശുദ്ധ ഖുർആൻ പറഞ്ഞതെല്ലാം സത്യമായിരിക്കും എല്ലാം കൃത്യമായി സംഭവിക്കും അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഈ മലകൾ അതുപോലും വിശുദ്ധ ഖുർആൻ ഇവിടെ എടുത്തു പറഞ്ഞു എന്നുള്ളത് അത്ഭുതകരമായ സംഭവമല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ പക്ഷെ ഇതൊക്കെ പഠിക്കുന്നുണ്ട് കാണുന്നുണ്ട് ഈ അള്ളാഹുവിന്റെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലരും അതിൻ്റെ മർമ്മത്തിലേക്കെത്തുന്നില്ല അതിന്റെ അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നില്ല എന്തായിരിക്കണം ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതൊക്കെ കണ്ടിട്ട് ഈ നിർമ്മാണ കല കണ്ടിട്ട് അങ്ങനെ അന്തം വിട്ടു നിന്നാ പോരാം വിട്ടു നിന്നാ പോരാ മറിച്ച് ഈ ശില്പത്തെ കാണുമ്പോൾ ഈ ശില്പത്തിന്റെ ഭംഗി കാണുമ്പോൾ ഇതിന്റെ ശില്പി അന്വേഷിക്കാൻ തയ്യാറാവണം അതുകൊണ്ടാണ് വിശുദ്ധ അവരാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നവർ ഇത്തരം അത്ഭുതങ്ങൾ കാണുമ്പം റബ്ബന ഞങ്ങളുടെ മാ രക്ഷിതാവേല ഇതൊന്നും നീ മിഥ്യയായി പടച്ചതല്ല വെറുതെ പടച്ചു വെച്ചതല്ല ഇതിന്റെ പിന്നിലൊക്കെ ലക്ഷ്യമുണ്ട് ലക്ഷ്യമുണ്ട് നീ എത്ര ഈ ഒരു വിശ്വാസത്തിലേക്ക് അങ്ങ് എത്തിച്ചേരുമ്പോഴേക്ക് എന്നും ജീവിക്കേണ്ട പരലോക ജീവിതത്തിലെ വിജയം അത് കൊണ്ട് മാത്രമേ കിട്ടൂ അങ്ങോട്ട് കാര്യമെത്തുകയാണ് ഇവൻ പറയുന്നു എനിക്ക് നരകമോക്ഷം നൽകി എന്നെ അനുഗ്രഹിക്കണേ ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ യുക്തിഭദ്രമാണ് യുക്തിക്ക് നിരക്കാത്ത ഒരക്ഷരം പോലും അതിനില്ല ആധുനിക ശാസ്ത്രം വസ്തുനിഷ്ഠമായി തെളിയിച്ചിട്ടുള്ള ശാസ്ത്ര സത്യങ്ങളും ഇതിലിന്നിങ്ങനെ ഈ ഇരുപത്തി നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഒക്കെ കാണുമ്പം പിന്നെ അവിടെ താങ്ങി നിൽക്കാൻ കഴിയില്ല ഒരിക്കലും അറച്ചു നിൽക്കാൻ കഴിയില്ല മൊറീസ് ബുക്കായി ഭ്രൂണശാസ്ത്രം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു പരിശുദ്ധ ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആാനിൽ ചർച്ച ചെയ്ത ഭ്രൂണശാസ്ത്രം പിന്നെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായില്ല അങ്ങുറക്ക പ്രഖ്യാപിക്കുകയാണ് അഷദ് എന്ന് പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധ ഖുർആൻ അതിലെ ഭ്രൂണശാസ്ത്രം മാത്രമാണ് അത്ഭുതപ്പെടുത്തിയത് എന്തുകൊണ്ടാ അദ്ദേഹത്തെ അങ്ങനെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ അതിന്റെ വശങ്ങൾ നാം അന്വേഷിക്കണം ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ തുടക്കം എന്താണ് ആ തുടക്കം അതിന്റെ ഘട്ടങ്ങൾ ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ ഘട്ടങ്ങൾ ഒരു ഏഴോളം വരുന്ന ഘട്ടങ്ങളിൽ വിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നു അത് ഇന്നത്തെ ആധുനിക സയൻസ് സമ്മതിക്കുന്നതാണ് ഒന്നാമതായിട്ട് നുതുഫത്ത് നുത്തുഫ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തവണ സ്ഖലിക്കുന്ന ശുക്ലത്തില് ഒരു തുള്ളിയിൽ ലക്ഷക്കണക്കിന് ബീജാണുക്കൾ ഉണ്ട് അതിലൊരാണു അതിനാണ് നുതുഫത്ത് എന്ന് പറയുക ഒരു തവണ സ്ഖലിക്കുന്ന ശുക്ലത്തിന് മൊത്തം നുതുഫത്ത് എന്ന് പറയില്ല അതാണ് വിശുദ്ധ ഖുരാൻ പറഞ്ഞത് ബീജകണമായിരുന്നില്ലേ ഈ മനുഷ്യൻ എന്നിട്ടാണ് അവൻ വളർന്ന് വലുതായി റോട്ടിലൂടെ പ്രകടനം വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് നടക്കാനായപ്പം മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്താനായപ്പം അവൻ മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിൽ ഇടിച്ചു ചോദിക്കുകയാണ് അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ കാണട്ടെ ഇതൊരു കടന്ന അലം ഇവിടെയാണ് ഇമാം റാസി കൈയായി പോയിമാം അതിനടിവരയിടണം എന്നാ പറയുന്നത് അന്നാണ് ഇത് പറഞ്ഞത് ഏത് കാലത്ത് ഖുർആൻ ഇറങ്ങുന്ന കാലത്തുള്ള സയൻസ് ആർത്തവരക്തം രക്തം കട്ട കുട്ടി ഉണ്ടാകുന്നത് എന്ന് പഠിപ്പിക്കുകയാണ് അരിസ്റ്റോട്ടിലിന്റെ സിദ്ധാന്തം ഖുർആൻ ഇറങ്ങി പിന്നെയും എത്രയോ കൊല്ലങ്ങൾ ആയിരം കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പുരുഷ ബീജമാണ് കുഞ്ഞാകുന്നത് എന്നതിലേക്ക് എത്തിയത് വിശദീകരണങ്ങൾ ആവശ്യമാണ് ഞാൻ അതിലേക്ക് വരുന്നില്ല പലർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അന്നാണ് ഖുർആനി പറയുന്നത് അലം അലം യക്കു മനീയല്ലും കാരണം ഒന്ന് മാത്രമാണ് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ീച്ചാണുക്കളിൽ ഒന്ന് മാത്രമാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം നിർവീര്യമാവുകയാണ് ഇനി ഉപ്പയുടെ ബീച്ച കൊണ്ട് മാത്രം കുഞ്ഞുണ്ടാവോ ഇല്ല ഉമ്മയുടെ അണ്ടവുമായിട്ട് അത് കൂടി ചേരണം അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞോ പറഞ്ഞു സൂറത്തുൽ ആണ് നേരത്തെ പറഞ്ഞ ആയത്തള്ളാഹു പറഞ്ഞതും ഇനി സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞത് കാണാം തീർച്ചയായിട്ടും മനുഷ്യനെ നാം സൃഷ്ടിച്ചത് മിന്നുഫത്തിൻ അംശാജ് കണ്ടോ ഉമ്മയുടെ അണ്ടവുമായി കൂടിക്കലർന്ന ബീജഗണത്തിൽ നിന്നാണ് അംശാജ് എന്ന് അംഷാജ്ഞാ കൂട്ടിക്കലർത്തിയെന്ന് മറ്റൊന്നുമായിട്ട് മിസ് ചെയ്തത് ഇതിനെ സയൻസ് വിളിക്കുന്നത് സിക്താണ്ടം എന്നാണ് പുരുഷബീജം ബീജം സ്ത്രീയുടെ അണ്ടവുമായി കൂടിച്ചേരുമ്പോ അതിനെ സിക്താണ്ടം എന്നാണ് വിളിക്കുന്നത് ആ ഭാഷയിൽ നമുക്ക് അതിനർത്ഥം പറയാം മിന്നുത്തുഫത്തിൻ അംഷാദ് മനുഷ്യനെ നാം പടച്ചിരിക്കുന്നത് നിന്നാണെന്ന് പറയാം രണ്ടാം സ്റ്റെപ്പ് ഇനി നോക്ക് നിങ്ങൾ സൂറത്തുൽ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ മുഴുവനും ഇങ്ങ് പറയാണ് പിന്നീട് ഈ ബീജഗണത്തെ നാം ഭ്രൂണമാക്കി മാറ്റി അവിടെ പിന്നീട് എന്ന് പറയാൻ കാരണം അതിൻ്റെയും മുമ്പ് മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിന്റെ സത്തയിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് മിൻ എന്ന് പറയുന്നുണ്ട് സംഗതി ശരിയല്ലേ നമ്മുടെ വാപ്പ കഴിച്ച പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും കിടക്കുവർഗ കിഴങ്ങുവർഗങ്ങളും അത് കഴിച്ചിട്ടാണ് നമ്മുടെ വാപ്പക്ക് ബീജമുണ്ടാകുന്നത് എങ്കിൽ മണ്ണിന്റെ സംഭാവനയാണ് സത്യത്തിൽ അപ്പൊ അതുകൊണ്ട് ആ മണ്ണിനെ സുമുനുഫത്തൻ മണ്ണിനെ നാം നുത്തുഫത്താക്കി മാറ്റി അതിനു ശേഷം അതിനെ നാം അലക്കത്താക്കി മാറ്റി ഭ്രൂണമാക്കി മാറ്റി അവസ്ഥ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് അട്ടയ പോലെ കിടക്കുന്ന ഒരു കാലമുണ്ട്ക്കായിയുടെ പഠനത്തിലുണ്ട് അട്ടയ പോലെ അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു കാലം അറബിയിൽ അലക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റിപ്പിടിക്കുന്നത് അക്കെയാണ് അർത്ഥം അലക്കത്തൻ കഴിഞ്ഞില്ലേ പിന്നെയും പറഞ്ഞു ഫഹലക്കനല്ല അലക്കത്തമുഖ ആ ഭ്രൂണത്തെ നാം മാംസമാക്കി രൂപപ്പെടുത്തി അത് മാംസമാക്കി കലക്കനല്ല അലക്കത്ത മുതുകൻ ചവച്ചരച്ച മാംസപ്പിണ്ഡം പോലെയാക്കി ശരിയായൊരു മാംസപ്പിണ്ഡത്തിൻ്റെ രൂപമല്ല കുത്തിച്ചതച്ചാൽ ഡാമേജ് വന്ന ഒരു മാംസപ്പിണ്ടത്തിന്റെ അവസ്ഥ അതാണ് ആ സമയത്തുണ്ടാവുക എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ കുർആാൻ്റെ മുതുക എന്ന പ്രയോഗം മലക എം എന്ന് പറഞ്ഞാൽ ചവച്ചരക്കുക എന്നാണ് ആ പദത്തിന്റെ അർത്ഥം അതും അവിടെ വന്നു ഇതൊക്കെ കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ വചനമല്ലാതെ മറ്റൊന്നുമല്ല അവിടെയും നിൽക്കുന്നില്ല പിന്നീട് ആ ടൈറ്റാക്കി എല്ലുകളായി എല്ലുകളാക്കി എല്ലുകൾക്ക് മാംസം പൊതിഞ്ഞു കൊടുത്തു ഒമ്പത് മാസവും ചില്ലറയുമായി ഈ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച പൂർത്തിയായി പിന്നെ അവനെ വേറെ ഒരു പടപ്പാക്കി വേറിട്ടൊരു പടപ്പാക്കി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് അവനെ അവൻ്റെ ഉമ്മ പ്രസവിച്ചു ഇതുവരെ ഉമ്മ ഭക്ഷണം കഴിച്ചാൽ അവനും ജീവിക്കാം ഉമ്മക്ക് ജീവനുണ്ടെങ്കിൽ അവനും ജീവൻ ഉണ്ടാകും ഇനി അങ്ങനെയല്ല പ്രസവിച്ചു കഴിയുന്നതോടുകൂടെ ഉമ്മ വേറെ ഇവൻ വേറെ ഇനി ഉമ്മ അങ്ങ് മരിച്ചാലും ഇവനെ സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ ഇവൻ വളർന്നു വരാം എത്ര മനോഹരമായി സൃഷ്ടി കർമ്മം നടത്തുന്നവനാണ് സൃഷ്ടാവായ തമ്പുരാൻ ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു നോക്കണേക്കായി അത്ഭുതപ്പെട്ട് ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാകാതിരിക്കാൻ ഒരു വകുപ്പുമില്ല കാരണം എന്തുകൊണ്ട് ആടുമേസ് നടന്ന ഒരാൾക്ക് ഇത് വിടന്ന് കിട്ടി അവരുടെ ഭാഷയാണ് കടമെടുത്തു പറയുകയാണ് മുത്തുനബി സലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞത് തെറ്റാതിരുന്നത് സത്യത്തോട് നൂറ് ശതമാനം കൂറു പുലർത്തിയത് ഈ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരുന്ന പടച്ചറബ്ബ് ആ പടച്ചറബാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് അവൻ്റെ വചനമാണ് ഇത് എന്നതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവൻ്റെ വചനമാകുമ്പം പിന്നെ അതിലൊരു തെറ്റും വരാൻ സാധ്യതയില്ല അപ്പോൾ തൻ്റെ പരിധിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളല്ല ഇങ്ങനെ വിശുദ്ധ ഖുർആാന്റെ ഓരോ സംഗതികൾ ഇനി സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ സമയം കഴിഞ്ഞു രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നു വേദനാ സംവേദനികൾ അത് മജ്ജയിലായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട് അത് മാ തൊലിക്കകത്താണ് വേദനാ സംവേദനികൾ ഉള്ളത് എന്ന് കണ്ടെത്തിയത് തായ് തായ്ലൻഡിലെ സയന്റിസ്റ്റ് തകറ്റാറ്റ് ജെയ്സൺ ആയിരുന്നു അദ്ദേഹം കണ്ടെത്തി അദ്ദേഹം അത് പ്രഖ്യാപിച്ചു അദ്ദേഹം അതിന് കണ്ടെ അത് ഖുർആാനിലെ ആയത്തിൽ നിന്ന് അത് കണ്ടെത്തിയപ്പോൾ ഇത് തെളിയിച്ചതിന്റെ ശേഷം ഖുർആന്റെ ഈ ആയത്ത് കണ്ടപ്പോൾ അദ്ദേഹവും ഇതുപോലെ പ്രഖ്യാപിക്കുകയാണ് നരകാവകാശികളുടെ വീണ്ടും അവർക്ക് പുതു ചർമ്മം നൽകും നവചർമ്മങ്ങൾ നൽകും എന്തിന് ചർമ്മം ഉണ്ടെങ്കിലല്ലേ ലിയതൂല്ലോ അപ്പൊ ചർമ്മ അല്ലെങ്കിൽ വേദനയെ അറിയൂല എന്ന ഒരു സംഗതി അവിടെ കണ്ടെത്തുകയാണ് ഇങ്ങനെ എന്തെല്ലാം സംഗതികളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവസാനിപ്പിക്കുന്നു സമയം കഴിഞ്ഞ് ഒരുപാട് പറയാനുണ്ട് പിന്നെ വിശുദ്ധ ഖുർ ആൻ്റെ അത്ഭുതകരമായ ഘടന പദന ഓരോന്നിനും പറ്റാവുന്ന രൂപത്തിലാണ് ഓരോ സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത് ഒരു ഉദാഹരണം മാത്രം പറയാം സൂറത്തുൽ നമുക്ക് കാണാൻ കഴിയും കെട്ടിക്കൊടുത്ത മതില് അതാ നാട്ടുകാർ ൊത്ത് സന്തോഷത്തോടെ അവരെ സഹായിച്ചതിന്റെ ശേഷം ആ മതിലിനെ പറ്റി പറയുകയാണ് ലഹു അള്ളാഹു പറയാണ് ഒരിക്കലും ഇത് പൊളിക്കാൻ ചാടിക്കടന്ന് ഇപ്പുറത്തേക്ക് വരാൻ കഴിയില്ല അത്രയും ഹൈറ്റിലാണ് അത് തുരന്ന് പൊളിക്കാനും കഴിയില്ല മതിൽ ചാടൽ എളുപ്പാണ് മതില് നല്ല കട്ടിയിലും കനത്തിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുരന്ന് മാന്തി പൊളിക്കണമെങ്കിൽ നല്ല പ്രയാസമുണ്ട് അപ്പോ ആദ്യം പറഞ്ഞെടുത്ത് ഒന്നേ എളുപ്പാക്കി ഫമസ്താഴു എന്നില്ല രണ്ടാമത് പറഞ്ഞപ്പം ഒരേ അർത്ഥാണ് പക്ഷേ രണ്ടാമത്തെ അടുത്ത് ഒരല്പവും കൂടെ ബലവും ശക്തിയും കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ കുറേ പ്രയോഗങ്ങളുണ്ട് സൗകര്യത്തിന് അതെല്ലാം ചുരുക്കുകയാണ് ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആൻ അജയ്യമാണ് ഇതോടുകൂടെ അവസാനിപ്പിക്കുന്നു ഇരുട്ടിന്റെ ഉപാസകർക്കിതിനെ തോൽപ്പിക്കാനാവില്ല ശക്തമായി പറയാൻ കഴിയും നമുക്ക് കാരണം വിശുദ്ധ ഖുർആാനില് സത്യത്തിന്റെ ശക്തിയുണ്ട് തെളിവിൻ്റെയും ന്യായത്തിന്റെയും വെളിച്ചമുണ്ട് ഈ ഗ്രന്ഥത്തില് ഭാഷയുടെയും സമർത്ഥനത്തിന്റെയും കരുത്തുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വിശുദ്ധ ഗ്രന്ഥത്തില് അവതാരകനായ റബ്ബിന്റെ ദിവ്യ ചൈതന്യം ഇതിൽ അതിന്റെ ആ ദിവ്യ ചൈതന്യങ്ങളുടെ നിദർശനമുണ്ട് ഇതില് അവിടെയും അവസാനിക്കുന്നില്ല പ്രബോധകനായ മുഹമ്മദ് പിന്നെ എവിടെന്നാണ് ദുഷ്പ്രചരണങ്ങളുടെ കളവിന്റെ ആയുധങ്ങൾക്ക് ഈ അജയ്യമായ ഖുർആനെ തോൽപ്പിക്കാനൊക്കുക കഴിയില്ല സാധിക്കില്ല യാസീൻ വൽ ഖുർആനിൽ ഹകീം മുത്തുനബിയെ വിളിച്ചിട്ട് പറഞ്ഞു ാണ് സാക്ഷി തങ്ങളെ തങ്ങളെ കൈയിലേപ്പിച്ച ർ യുക്തി തങ്ങൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാൾ തന്നെ അതിന് ഏറ്റവും വലിയ തെളിവ് ഈ ഖുർആാനാണ് യുക്തിഭദ്രമായ ഖുർആാൻ അതുപോലെ ഈ ഖുർആാനുമായി ഇവരിലേക്ക് കടന്നു എന്ന തങ്ങളാണെങ്കിലോ മുർസലിങ്ങളുടെ ആളാണെന്നതുകൊണ്ട് ഒരൊറ്റ പ്രവാചകന്മാരും ഇട ഇടത്തോട്ടോ വലത്തോട്ടോ അവർക്കൊരു വ്യതിയാനം അവരുടെ ജീവിതത്തിൽ സംഭവിക്കില്ല അതുകൊണ്ട് ഹബീബായ തങ്ങളെ നിങ്ങളുടെ ഈ വിശുദ്ധ കുർ ഖുർആാനും അത് ഖുർആന്റെ യുക്തിഭദ്രതയും അങ്ങയുടെ വ്യക്തിത്വ വിശുദ്ധിയും ഇത് മാത്രം മതി ഈ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഗ്രന്ഥമാണ് ഇതിന് ഒരു നിലക്കും ഇതിലേക്ക് മിഥ്യകൾ വന്നു ചേരുന്ന എല്ലാം യുക്തിപത്രമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതിർഹനായ രക്ഷിതാബിന്റെ അവതരണമാണിത് ഈ വിശുദ്ധ ഖുർആാൻ എന്ന മുദ്രാവാക്യം നെഞ്ചോട് ചേർത്ത് ആദർശവും അനുഷ്ഠാനവും ചിട്ടപ്പെടുത്തി രണ്ടു ലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ എന്ന് വാ ചെയ്തുകൊണ്ട് അസലൈക്കും വാഹമത്തു അഹി വാത്ത